പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്നും മാറ്റിയ രമേശ് ചെന്നിത്തലയ്ക്ക് എഐസിസി ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയേക്കും. സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് ചെന്നിത്തലയ്ക്ക് നൽകുക. രമേശ് ചെന്നിത്തലയുമായി ഹൈക്കമാൻഡ് അനുനയ ചർച്ച തുടങ്ങി. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് ചർച്ച. ചർച്ചകൾക്കായി കെ വി തോമസും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തിന് കൂടെ തൃപ്തികരമായ ഒരു സ്ഥാനം നൽകുക എന്ന കാര്യമാണോ ആലോചിക്കുന്നത്? ഇപ്പോഴും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയാണോ രാഹുൽ ഗാന്ധി? കെ പി സി സി ക്ഷമിക്കണം, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള അതൃപ്തി വളരെ കൃത്യമായി തന്നെ രമേശ് ചെന്നിത്തല നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിനുശേഷവും അദ്ദേഹം നേതൃത്വവുമായി സഹകരിക്കാത്ത പശ്ചാത്തലം കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും വ്യക്തമാക്കി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കത്തിന് ഹൈക്കമാൻഡ് തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട്, അദ്ദേഹം പ്രതികരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതല നൽകിക്കൊണ്ടുള്ള എഐസിസി ജനറൽ സെക്രട്ടറി പദം തന്നെയായിരിക്കും അദ്ദേഹത്തിന് നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും രാഹുൽജിയുമായിട്ടുള്ള സംഭാഷണത്തിൽ ഞാൻ പൂർണ്ണമായും തൃപ്തനാണ്. ഉമ്മൻചാണ്ടിയും ഞാനും പാർലമെന്ററി പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. ആ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു, തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങളെപ്പറ്റി വളരെ വിശദമായി പറഞ്ഞു. അദ്ദേഹം അതെല്ലാം കേട്ടു. കോൺഗ്രസ് പ്രസിഡന്റ് പറയാനുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞങ്ങൾ പൂർണ്ണമായും തൃപ്തരാണ്. ഉമ്മൻചാണ്ടിയെ അദ്ദേഹം ഫോണിൽ ഇന്ന് തന്നെ വിളിക്കും എന്ന് എന്നോട് വൈകുന്നേരം വിളിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നും ഉമ്മൻചാണ്ടി ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ആളുകളാണ്. കോൺഗ്രസ് നേതൃത്വം സോണിയാഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും അവരെടുക്കുന്ന ഏത് തീരുമാനത്തെയും അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ രണ്ടുപേരും. നാളുകളിലും അത് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ നന്മയ്ക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളോടും ഞങ്ങൾ പൂർണ്ണമായും ഉണ്ടാകും. കേരളത്തിലെ ഇന്നത്തെ പുതിയ കെ പി സി സി പ്രസിഡന്റിനും പുതിയ പ്രതിപക്ഷ നേതാവിനും പൂർണ്ണ പിന്തുണ നൽകും എന്ന കാര്യം നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. രാഹുൽ ഗാന്ധിയോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഞാൻ വളരെയേറെ സന്തുഷ്ടനാണ്. ഉമ്മൻചാണ്ടിയോട് വൈകുന്നേരം ഫോണിൽ സംസാരിക്കും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ച് കഴിഞ്ഞെല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകും. അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനവുമില്ലെങ്കിലും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഒരു സാധാരണ പ്രവർത്തകനെ പോലെ തന്നെ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ്. എനിക്ക് പാർട്ടി ധാരാളം സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സ്ഥാനങ്ങളിലെല്ലാം ഇരിക്കുമ്പോൾ എൻ്റെ കഴിവുകൾക്കനുസരിച്ച് പാർട്ടിയെക്ക് വേണ്ടി സേവനം നടത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അതെല്ലാം എൻ്റെ പാർട്ടി നൽകിയിട്ടുള്ള അത് മാത്രമാണ്. മറ്റൊരു സമ്പത്തോ മറ്റാരുടെയെങ്കിലും പിന്തുണയോ ഒന്നുമില്ലാതെ രാഷ്ട്രീയത്തിൽ ഇത്രയൊക്കെ ഞാൻ വളർന്നു വന്നത് എൻ്റെ പാർട്ടി നൽകിയിട്ടുള്ള അവസരങ്ങളാണ്. അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഒരു സ്ഥാനമില്ലെങ്കിലും പ്രവർത്തിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ അദ്ദേഹത്തോട് വ്യക്തമാക്കി. താങ്കൾ മാറുന്ന സമയത്ത് എഐസിസി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊക്കെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അതൊക്കെ നമ്മൾ നിരവധി തവണ പറഞ്ഞ കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്റെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും മാറിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കും വരാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെയും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഉമ്മൻചാണ്ടിയോട് ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ച് കഴിയുമ്പോൾ അദ്ദേഹവും അത് മനസ്സിലാകും.
എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകും അതാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് നേരത്തെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് രമേശ് ചെന്നിത്തലയോട് ഉണ്ട് എന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് അദ്ദേഹം ഒരു നെഗറ്റീവ് ഫീലിംഗും ഇല്ലെന്ന് മാത്രമല്ല എന്നോട് വലിയ സ്നേഹവും എന്നോട് വലിയ താല്പര്യവും എന്നോട് വലിയ ഇഷ്ടവുമാണ് രാഹുൽ ഗാന്ധിക്കുന്നത് എനിക്ക് ഇന്നത്തെ സന്ദർശനത്തോടു കൂടി ബോധ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങേടേതായിട്ടുള്ള പങ്ക് നിർവഹിക്കൂ നിറവേറ്റാനായി ഹൈക്കമാൻഡ് പറഞ്ഞാൽ അല്ല ഹൈക്കമാൻഡ് അല്ല പാർട്ടി നാളെ ഞാനതാണ് പറഞ്ഞത് പാർട്ടി ഒരു സ്ഥാനം തന്നില്ലെങ്കിലും ഞാൻ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട പാർട്ടി ഹൈക്കമാൻഡാണ് അതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് എന്റെ 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 താവളം അല്ലെങ്കിൽ എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് കേരളം തന്നെയാണ് ഒരു സംശയവുമില്ല പാർട്ടി നേതൃത്വം എന്ത് പറഞ്ഞാലും ഏത് ചുമതല എവിടെ ചെയ്യണമെന്ന് പറഞ്ഞാലും അത് ഞാൻ പാലിക്കും അതെന്റെ ഉത്തരവാദിത്തമാണ് അതിനകത്തൊന്നും ഒരു സംശയവുമില്ല രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയുമായിട്ട് രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ചർച്ച നടത്തിയ ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് പൂർണ്ണ സംതൃപ്തനാണ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ ചർച്ചയിൽ എന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി തന്നോടുള്ള തനിക്ക് തന്നോട് വലിയ താല്പര്യമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന കാര്യം ഒന്നുകൂടെ വ്യക്തമാവുകയാണ് ഉണ്ടായത് ഏത് പദവി തന്നാലും താനത് സ്വീകരിച്ച് കോൺഗ്രസ്സുകാരനായി തന്നെ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അക്കാര്യം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതായിട്ടും പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ കൂടെ കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു എല്ലാ വാചകങ്ങളിലും എന്നോണം ഉമ്മൻചാണ്ടിയെ കൂടെ ചേർത്ത് നിർത്തി ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് കാര്യങ്ങളെ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് പുതിയ പ്രതിപക്ഷ നേതാവിനും KPC അധ്യക്ഷനും പിന്തുണ കൊടുക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് സംഗതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സംഗതികൾ ചില കാര്യങ്ങൾ അതിനകത്ത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളിൽ കാണാനുമാകും.